डियर फ्रेंड्स नम्मल आईपीसी डे पदिनोन्नामत्ते सेक्शन वरे कഴിഞ്ഞ वीडियोगल चेय्तिट्टुंड इप्पोल पन्त्रंड पतिमून पतिनाल पतिनंच पतिनार पतिनेल पतिनेट्ट पत्तोंपत् एन्न सेक्शन पूर्णमायुम इरुपतामत्ते सेक्शन भागिकमायुम चर्च चेय्यानाण नम्मल ओरुंगुन्नत് എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സിയുടെ സെക്ഷൻ 12 പറയുന്നത് പൊതുജനം എന്താണെന്നാണ്. പൊതുജനം എന്ന വാക്കിൽ ഏതൊരു വർഗത്തിലോ സമുദായത്തിലോ ഉള്ള എല്ലാ പൊതുജനങ്ങളും ഉൾപ്പെടും. 13 രാജ്ഞി 1950 ഭേദഗതി പ്രകാരം ക്യൂൻ എന്ന വാക്ക് എടുത്തു കളഞ്ഞു. ഇപ്പ രാജ്ഞി എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കപ്പെടുന്നില്ല. ഐ പി സിയിൽ അങ്ങനെ ഒരു പദമില്ല. സർക്കാർ സേവകൻ സർക്കാരിനാലോ സർക്കാർ അധികാരത്തിന് കീഴിലോ ഇന്ത്യയിൽ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെട്ടതോ ഉദ്യോഗത്തിൽ തുടരുന്നതോ ജോലിക്ക് നിയമിക്കപ്പെട്ടതോ ആയ ഏതുദ്യോഗസ്ഥനെയും ജോലിക്കാരനെയും സർക്കാർ സേവകൻ എന്ന് വിളിക്കും. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർക്കാർ സേവകൻ ആരാണ്. സർക്കാർ സേവകൻ എന്ന നിലയിൽ സർക്കാരിലെ സർക്കാരിൻ്റെ അധികാരത്തിന് കീഴിലോ ഇന്ത്യയിലെ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നതോ ഉദ്യോഗത്തിൽ തുടരുന്നതോ ജോലിക്ക് നിയമിക്കപ്പെട്ടതോ ആയ ഏതുദ്യോഗസ്ഥനെയും ജോലിക്കാരനെയും സർക്കാർ സേവകൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന വാക്ക് 1937 ഭേദഗതി പ്രകാരം പിൻവലിച്ചു. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ഐ പി സിയിലില്ല. ഇന്ത്യ ഗവൺമെൻറ് ഈ വാക്കിൻ്റെ നിർവചനം 1937 ഭേദഗതി ഉത്തരവ് പ്രകാരം എടുത്തു കളഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് എന്ന വാക്ക് ഇപ്പോഴില്ല. ഗവൺമെൻറ് സർക്കാർ ഗവൺമെൻറ് സർക്കാർ എന്ന വാക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ എന്ന വാക്ക് ഈ പറയുന്നത് ഇന്ത്യ ഇന്ത്യ എന്ന വാക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഉള്ള ഇന്ത്യ രാജ്യം എന്നർത്ഥമാകുന്നു എന്നാണ് ഐ പി സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ പുസ്തകമാണ്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. 2019 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ എന്ന പദം ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് 30 ഒക്ടോബർ 2019 നിലവിൽ വന്ന ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അത് എടുത്തു കളഞ്ഞു. അടുത്തത് ജഡ്ജി ജഡ്ജി എന്ന വാക്ക് ജഡ്ജി എന്ന പദവി സ്ഥാനപ്പേരോടുകൂടി ഉദ്യോഗത്തിൽ നിയമിച്ചിരിക്കുന്ന ആളിനെ മാത്രമല്ല കൂടാതെ താഴെ പറയുന്നവരെയും ഉൾപ്പെടുത്തും. നിയമാനുസൃതമായി ഏതെങ്കിലും സിവിലോ ക്രിമിനലോ ആയ ഒരു നടപടിയിൽ ഒരു അന്തിമ വിധിയോ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ അന്തിമമാക്കുന്നൊരു വിധിയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരിയാൽ സ്ഥിരപ്പെടുത്തൽ ചെയ്യപ്പെട്ടതും അന്തിമമാക്കുന്ന ഒരു വിധിയോ കൊടുക്കാൻ അധികാരപ്പെട്ടയാൾ എന്നാണ് ജഡ്ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജഡ്ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡ്ജി എന്ന വാക്ക് ജഡ്ജി എന്ന പദവി സ്ഥാനപ്പേരോടുകൂടി ഉദ്യോഗത്തിൽ നിയമിച്ചിരിക്കുന്ന ആളിനെ മാത്രമല്ല കൂടാതെ താഴെ പറയുന്നവരെയും കുറിക്കുന്നു. നിയമാനുസൃതം ഏതെങ്കിലും സിവിലോ ക്രിമിനലോ ആയൊരു നടപടിയിൽ ഒരന്തിമ വിധിയോ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ അന്തിമമാക്കുന്ന വിധിയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരത്തിൽ സ്ഥിരപ്പെട്ടയാൾ അന്തിമമാക്കുന്നൊരു വിധിയോ കൊടുക്കുവാൻ അധികാരപ്പെട്ട ആൾ എന്ന് അർത്ഥമാകുന്നു. മേൽ പറഞ്ഞ പ്രകാരം ഒരു വിധി പുറപ്പെടുവിക്കുവാൻ നിയമാനുസൃതം അധികാരപ്പെട്ട ഒരു സംഘം ആളുകളിൽ ഒരാളോ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരും ഈ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ ജഡ്ജി എന്നാൽ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരല്ല, പലരും ജഡ്ജിമാരാണ്. ഉദാഹരണം 1859 പത്താം നിയമപ്രകാരം ഒരു വ്യവഹാരത്തിൽ നീതിന്യായാധികാരം വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന കളക്ടർ ജഡ്ജിയാണ്.
1859 പത്താ നിയമപ്രകാരം വ്യവഹാരത്തിൽ നീതിന്യായ അധികാരം വിനിയോഗിക്കുന്ന കളക്ടർ അദ്ദേഹം എന്താണ്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. അതിനെ കളക്ടറെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നാണ് സി ആർ പി സിയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആവും. അടുത്തത്, അപ്പീലുകളോട് കൂടിയോ ഇല്ലാതെയോ ഒരു കുറ്റവിചാരണയിൽ പിഴയോ തടവ് ശിക്ഷയോ വിധിക്കാൻ അധികാരമുള്ളൊരു മജിസ്ട്രേറ്റ് ജഡ്ജിയാകും. അപ്പീലോട് കൂടിയോ ഇല്ലാതെയോ ഒരു കുറ്റവിചാരണയിൽ പിഴയോ തടവ് ശിക്ഷയോ വിധിക്കാൻ അധികാരമുള്ളൊരു മജിസ്ട്രേറ്റിനെ ജഡ്ജിയാകുന്നു. അപ്പോൾ ആർ ഡി യുവും ജഡ്ജിയാണ്. മദ്രാസ് കോഡിലെ 1816 ഏഴാം റെഗുലേഷൻ അനുസരിച്ച് വ്യവഹാരങ്ങളെ വിസ്തരിക്കാനും വിധിക്കാനും അധികാരമുള്ള പഞ്ചായത്ത് അംഗം ജഡ്ജിയാകുന്നു. 1816 നിയമപ്രകാരം ഒരു പഞ്ചായത്ത് അംഗം ഒരു ജഡ്ജിയാണ്. വേറൊരു കോടതി വിചാരണയ്ക്ക് സമർപ്പിക്കുവാൻ കമ്മിറ്റ് മാത്രം കുറ്റവിചാരണ അധികാരമുള്ള മജിസ്ട്രേറ്റ് ജഡ്ജിയല്ല. ഇപ്പോൾ വിധി പറയാൻ പറ്റാത്ത ആൾ ജഡ്ജിയല്ല. ഒരാൾക്ക് കേസ് കേട്ടിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ മാത്രമേ കഴിയുമെങ്കിൽ അത് ജഡ്ജിയല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോടതിയുടെ നിരീക്ഷണം, ന്യായാധിപൻ എന്ന വാക്ക് അത്തരത്തിൽ ഔദ്യോഗിക പദവി നൽകപ്പെട്ട ഒരാളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് സിവിലോ ക്രിമിനലോ ആയ ഒരു നടപടിയിൽ കൃത്യമായൊരു വിധി പ്രസ്താവിക്കുവാൻ നിയമത്താൽ അധികാരപ്പെട്ട ഓരോ വ്യക്തികളെയും കുറിക്കുന്നു. അത് സി എസ് രാജഗോപാൽ അയ്യർ വേഴ്സസ് സ്റ്റേറ്റ്, 1956 ക്രിമിനൽ ലോ ജേണൽ 1330 പറഞ്ഞിരിക്കുന്നു. ന്യായാധിപൻ എന്ന വാക്ക് അത്തരത്തിൽ ഔദ്യോഗികമായ പദവി നൽകപ്പെട്ട ഒരാളെ കുറിച്ച് മാത്രമല്ല, മറിച്ച് സിവിലായോ ക്രിമിനലായോ നിയമ നടപടികൾക്ക് കൃത്യമായ ഒരു വിധി പ്രസ്താവിക്കാൻ നാമത്തിൽ അധികാരപ്പെട്ട ഓരോ വ്യക്തിയെയും ന്യായാധിപൻ അല്ലെങ്കിൽ ജഡ്ജി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. അടുത്തത്, നീതിന്യായ കോടതി എന്താണ്? 20-ാമത്തെ സെക്ഷനിൽ പറയുന്നത് നീതിന്യായ കോടതി എന്താണ്? ഒറ്റയ്ക്ക് നീതിന്യായ പ്രവൃത്തി ചെയ്യുവാൻ നിയമാനുസൃതം അധികാരപ്പെടുത്തിയ ഒരു ജഡ്ജിയെയോ അല്ലെങ്കിൽ കൂട്ടായി നീതിന്യായ പ്രവൃത്തി ചെയ്യുവാൻ നിയമാനുസൃതം അധികാരപ്പെടുത്തിയ ജഡ്ജിമാരുടെ ഒരു സംഘത്തെയോ അവർ നീതിന്യായ അധികാരം ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ നീതിന്യായ കോടതി എന്ന വാക്ക് കുറിക്കുന്നു. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് നീതിന്യായ പ്രവൃത്തി ചെയ്യുവാൻ നിയമാനുസൃതമായി അധികാരപ്പെടുത്തിയ ഒരു ജഡ്ജിയെയോ അല്ലെങ്കിൽ കൂട്ടായി നീതിന്യായ പ്രവൃത്തി ചെയ്യുവാൻ അനുസൃതം അധികാരപ്പെടുത്തിയ ജഡ്ജിമാരുടെ ഒരു സംഘത്തെയോ ന്യായാധികാരം ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ അതിനെ നീതിന്യായ കോടതി എന്ന് പറയുന്നു. നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് 12 മുതൽ 20 വരെയുള്ള വകുപ്പാണ്. 12-ാമത്തെ വകുപ്പിൽ പൊതുജനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 12-ാമത്തെ വകുപ്പിൽ പൊതുജനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 13-ാമത്തെ വകുപ്പിൽ രാജ്ഞി ഇപ്പോൾ നിലവിലില്ല. 14-ാമത്തെ വകുപ്പിൽ സർക്കാർ സേവകൻ നിലവിലുണ്ട്. 15-ാമത്തെ വകുപ്പിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഇപ്പോൾ നിലവിലില്ല. 16-ാമത്തെ വകുപ്പിൽ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ നിലവിലുണ്ട്. 17-ാമത്തെ വകുപ്പിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ. 18-ാമത്തെ വകുപ്പിൽ ഇന്ത്യ. 19-ാമത്തെ വകുപ്പിൽ ജഡ്ജി. ജഡ്ജി എന്ന പദവി സ്ഥാനപ്പേരോടുകൂടി ഉദ്യോഗത്തിൽ നിയമിച്ചിരിക്കുന്ന ആളിനെ മാത്രമല്ല, കൂടാതെ താഴെ പറയുന്നവരെയും കുറിക്കും. നിയമാനുസൃതം ഏതെങ്കിലും സിവിലോ ക്രിമിനലോ ആയ ഒരു നടപടിയിൽ ഒരു അന്തിമ വിധിയോ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ അന്തിമമാക്കുന്നൊരു വിധിയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരത്തിൽ സ്ഥിരപ്പെട്ടാൽ അന്തിമമാക്കുന്നൊരു വിധിയോ കൊടുക്കുവാൻ അധികാരപ്പെട്ട ആൾ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ അധികാരം ഒരു വിധി പുറപ്പെടുവിക്കുവാൻ നിയമാനുസൃതമായി അധികാരപ്പെട്ട ഒരു സംഘം ആളുകൾ ചേർന്നാലും അതിനെ ജഡ്ജി എന്ന് പറയും. ഉദാഹരണമായി,
ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ പത്താം നിയമപ്രകാരം ഒരു വ്യവഹാരത്തിൽ നീതിന്യായ അധികാരം വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന കളക്ടർ ജഡ്ജിയാണ്. അതുകൊണ്ടാണ് ജഡ്ജിയെ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പീലോടുകൂടിയോ അല്ലാതെയോ ഒരു വിചാരണയിൽ പിഴയോ തടവ് ശിക്ഷയോ വിധിക്കുവാൻ അധികാരമുള്ള ഒരു മജിസ്ട്രേറ്റ് ജഡ്ജിയാകുന്നു. അപ്പോൾ ആർ ഡി ഒ ഒരു കോടതിയാണ്, ജഡ്ജിയാണ്. മദ്രാസ് കോഡിലെ 1814 ഏഴാം റെഗുലേഷൻ അനുസരിച്ച് ഒരു പഞ്ചായത്ത് അംഗം മദ്രാസിൽ ജഡ്ജിയാകുന്നു. കോടതിക്ക് വിധി പറയാൻ പറ്റാത്ത ഒന്നും ജഡ്ജിയല്ല, അത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ജഡ്ജിയല്ല. ന്യായാധിപൻ എന്ന വാക്ക് അത്തരത്തിൽ ഔദ്യോഗിക പദവിയിൽ നൽകപ്പെട്ട ഒരാളെക്കുറിച്ച് മാത്രമല്ല, സിവിലോ ക്രിമിനലോ ആയ ഒരു നിയമ നടപടിയിൽ കൃത്യമായ ഒരു വിധി പ്രസ്താവിക്കുവാൻ നിയമത്തിൽ അധികാരപ്പെടുത്തിയപ്പെട്ട ഓരോ വ്യക്തികളെയും കുറിച്ചും ന്യായാധിപനെന്ന് പറയാം. അടുത്തത് നീതിന്യായ കോടതി. ഒറ്റയ്ക്ക് നീതിന്യായ പ്രവൃത്തി ചെയ്യാൻ നിയമാനുസൃതമായ അധികാരപ്പെടുത്തിയ ഒരു ജഡ്ജിയെയോ അല്ല, അല്ലെങ്കിൽ കൂട്ടായി നീതിന്യായ പ്രവൃത്തി ചെയ്യാൻ നിയമാനുസൃത അധികാരപ്പെടുത്തിയ ജഡ്ജിമാരുടെയോ സംഘത്തെ അവർ നീതിന്യായ അധികാരം ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ നീതിന്യായ കോടതി എന്ന വാക്ക് കുറിക്കുന്നു. അതും നീതിന്യായ കോടതിയാണ്. നമ്മൾ ഐ പി സിയുടെ 12, 13, 14, 15, 16, 17, 18, 19, 20 എന്നീ വകുപ്പുകളാണ് ചർച്ച ചെയ്തത്. മറ്റു വകുപ്പുകൾ 21 മുതൽ 511 വരെയുള്ള മറ്റു വകുപ്പുകൾ മറ്റ് വീഡിയോകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ജയ് ഇന്ത്യ.